കർണാടകയിലെ ചിക്കമംഗളൂരു ജില്ലയിൽ ബി ജെ പി അനുഭാവി ഗർഭിണി ഉൾപ്പെടെയുള്ള 16 ദളിതുകളെ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു. തൻ്റെ ഉടമസ്ഥതയിലുള്ള കാപ്പിത്തോട്ടത്തിൽ ദിവസങ്ങളോളം ഇവരെ പൂട്ടിയിട്ടതായാണ് റിപ്പോർട്ട്. ഇതിനിടെ ഗർഭിണിയായ ഒരു സ്ത്രീക്ക് ആക്രമണത്തിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതായും പോലീസ് പറഞ്ഞു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ബി ജെ പി അനുഭാവിയായ ജഗദീശ ഗൌഡയാണ് ദളിതുകൾക്കെതിരെ കണ്ണിൽ ചോരയില്ലാത്ത വിധത്തിൽ ആക്രമണം നടത്തിയത്. ജനുഗദ്ദെ ഗ്രാമത്തിലെ കാപ്പിത്തോട്ടത്തിൽ ദിവസവേതനക്കാരായി ജോലി ചെയ്യുകയായിരുന്നു ഇവർ. ഉടമയിൽ നിന്ന് 9 ലക്ഷം രൂപ കടം വാങ്ങിയതായി പോലീസ് പറഞ്ഞു. കടം തിരിച്ചടക്കാത്തതിനാലാണ് എല്ലാവരെയും പൂട്ടിയിട്ടത്. ആക്രമണത്തിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഗർഭിണിയായ യുവതിയെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സംഭവത്തിൽ ജഗദീശ ഗൌഡയ്ക്കും മകൻ തിലക് ഗൌഡയ്ക്കുമെതിരെ ദളിത് വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്ന നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട്. എന്നാൽ ഇരുവരും ഒളിവിലാണെന്നും കണ്ടെത്താനായി ഊർജിതമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു. അതേസമയം ദളിതുകളെ ക്രൂരമായി ആക്രമിച്ച സംഭവം പുറത്തറിഞ്ഞതോടെ ജഗദീശ ഗൌഡയെ തള്ളി ബി ജെ പി രംഗത്തെത്തി. ജഗദീശ ഗൌഡ പാർട്ടി നേതാവാണെന്ന വാദം തെറ്റാണെന്ന് ബി ജെ പി ജില്ലാ വക്താവ് വരസിദ്ധി വേണുഗോപാൽ പറഞ്ഞു. ജഗദീശ പാർട്ടി പ്രവർത്തകനോ അംഗമോ ഒന്നുമല്ല. അദ്ദേഹം വെറും ബി ജെ പി അനുഭാവി മാത്രമാണ്. മറ്റേതൊരു വോട്ടറേയും പോലെയാണ് അയാളെന്നും അദ്ദേഹം പറഞ്ഞു. ജഗദീശ ഗൌഡ തങ്ങളുടെ ബന്ധുക്കളെ പീഡിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് 8 ഒക്ടോബർ ഏതാനും പേർ ബലഹന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പിന്നീട് പരാതി പിൻവലിച്ചതായും പോലീസ് പറഞ്ഞു. അടുത്ത ദിവസമാണ് ഗർഭിണിയായ സ്ത്രീയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പരിശോധനയിലാണ് ഗർഭസ്ഥ ശിശു മരണപ്പെട്ടെന്ന് മനസ്സിലായത്. തുടർന്ന് ചിക്കമംഗളൂരു പോലീസ് മേധാവിക്ക് പുതിയ പരാതി നൽകുകയായിരുന്നു. ജില്ലാ പോലീസ് കേസ് കൈമാറിയ ശേഷമാണ് FIR രജിസ്റ്റർ ചെയ്തതെന്നും പോലീസ് അറിയിച്ചു. കേസന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ സംഭവസ്ഥലം സന്ദർശിച്ചപ്പോൾ ഒരു മുറിയിൽ 10 പേരെ പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ പോലീസ് ഇത് ചോദ്യം ചെയ്തതോടെ ഇവരെ വിട്ടയച്ചു. കഴിഞ്ഞ 15 ദിവസമായി ഇവരെ വീട്ടു തടങ്കലിലാക്കിയിരിക്കുകയാണ്. പട്ടികജാതിക്കാരായ 4 കുടുംബത്തിലെ 16 അംഗങ്ങളെയാണ് പൂട്ടിയിട്ടതെന്നും പോലീസ് പറഞ്ഞു. എന്നെ ഒരു ദിവസം വീട്ടു തടങ്കലിൽ പാർപ്പിച്ചു, പിന്നെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. എന്റെ ഫോൺ പിടിച്ചു വാങ്ങുകയും ചെയ്തതായി കുഞ്ഞിനെ നഷ്ടപ്പെട്ട അർപ്പിത പറഞ്ഞു. ജഗദീശ ഗൌഡ തന്റെ മകളെയും ഭർത്താവിനെയും ക്രൂരമായി മർദ്ദിച്ചതായി ഇവരുടെ മാതാവും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. 2 മാസം ഗർഭിണിയായിരുന്നു മകൾ. മർദ്ദനം കാരണം അവൾക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതായും അവർ പറഞ്ഞു. ജഗദീശ ഗൌഡയിൽ നിന്ന് തൊഴിലാളികൾ പണം കടം വാങ്ങിയതായി ചിക്കമംഗളൂരു ജില്ലാ പോലീസ് സൂപ്രണ്ട് ഉമാ പ്രശാന്ത് പറഞ്ഞു. പണം കടം വാങ്ങിയ ചില പുരുഷന്മാർ വീട് വിട്ടു പോയിരുന്നു, അതിനാൽ ഉടമ ബാക്കിയുള്ളവരെ പൂട്ടിയിടുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.